നമ്പ്യാരുടെ ബാല്യം കിള്ളിക്കുറിച്ച് മംഗലത്തായിരുന്നു. തിരുവില്ലുവമലയ വലം വെച്ചെത്തുന്ന കാറ്റും നിളയിലെ പുളിനങ്ങളും നമ്പ്യാരുടെ കളിക്കൂട്ടുകാരായി മാറി. കിള്ളിക്കുറിശിമംഗലം ശിവക്ഷേത്രത്തിന് സമീപം താമസിച്ചിരുന്ന നമ്പ്യാർക്ക് അവിടത്തെ ഭൗതികവും ആത്മീയവുമായ സാഹചര്യം കരുത്തായി മാറി. എന്നാൽ കൗമാരപ്രായമെത്തിയപ്പോൾ നമ്പ്യാരുടെ ജീവിത സാഹചര്യം മാറിമറിഞ്ഞു. പിതാവായ നമ്പൂതിരിയുടെ ഒപ്പം കിടങ്ങൂരിലേക്ക് പോന്ന അദ്ദേഹത്തിൻ്റെ ആ യാത്ര മഹത്തായ ഒരു കലാപര്യടനത്തിൻ്റെ ആരംഭമായിരുന്നു. കിടങ്ങൂരിൽ നിന്ന് അദ്ദേഹം അമ്പലപ്പുഴയ്ക്ക് പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ചെമ്പശ്ശേരി രാജാവിൻ്റെ ആശ്രിതനായി കുറേ കാലം അദ്ദേഹം അമ്പലപ്പുഴ ചെലവഴിക്കുകയുണ്ടായി. അതിനുശേഷം തിരുവാങ്കൂറിലേക്ക് പോയി, തിരുവനന്തപുരത്ത്. അവിടെ മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ ആശ്രിതനായി കുറേ കാലങ്ങൾ തിരുവനന്തപുരത്ത് കഴിയുകയും തിരിച്ച് അവസാന കാലഘട്ടം അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ കാലഘട്ടത്തിൽ അദ്ദേഹം തിരിച്ച് അമ്പലപ്പുഴ എത്തുകയും ഏകദേശം 65 വയസ്സിലാണ് അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നത്. അമ്പലപ്പുഴ വെച്ചാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ ഭക്ഷണപ്രിയനായിരുന്നു. ഈ ഭക്ഷണത്തിനോട് എന്തെന്നില്ലാത്തൊരു താല്പര്യം കാണിച്ചിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് പേപ്പട്ടി വിഷബാധയേറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ നാരങ്ങ അച്ചാറൊന്നും കഴിക്കാൻ പാടില്ല. അങ്ങനെ ഏതൊരു സദ്യ സമയത്ത് നാരങ്ങ അച്ചാറ് കൂട്ടുകയും അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് പേവിഷബാധ വരികയും അങ്ങനെ 65 വയസ്സിൽ കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴ വെച്ചിട്ട് മരിക്കുകയും ചെയ്തു എന്നാണ് നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്നത്. 18 കവികളും കലാകാരന്മാരും രാജസേവകന്മാരായിട്ടാണ് കഴിഞ്ഞിരുന്നത്. നമ്പ്യാരുടെ ജീവിതവും മുന്നേറിയത് കൊട്ടാരം കവി എന്ന നിലയ്ക്ക് തന്നെയാണ്. കിടങ്ങൂരിൽ നിന്നും അമ്പലപ്പുഴയിലേക്കും തുടർന്ന് തിരുവനന്തപുരത്തേക്കും തിരികെ അമ്പലപ്പുഴയിലേക്കും നമ്പ്യാർ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് പല കൃതികളും വ്യക്തമാക്കുന്നു. ചെമ്പകശ്ശേരി രാജാവിനു വേണ്ടിയും തിരുവിതാംകൂർ രാജാവിനു വേണ്ടിയുമെല്ലാം നമ്പ്യാർ തയ്യാറാക്കിയ കാവ്യങ്ങൾ ഇതിന് തെളിവാണ്. ഒരു സാഹിത്യകാരൻ എന്നതിനപ്പുറം നമ്പ്യാരെ ജനം അറിഞ്ഞു തുടങ്ങിയത് തുള്ളലിൽ കൂടിയാണ്. ഈ കേരളത്തിന്റെ തനത് സാംസ്കാരിക തനിമ ഇത്രമാത്രം പരത്തി പറഞ്ഞൊരു കവി നമുക്കില്ല. ഞാൻ ഭക്ഷണത്തിനെ പറ്റി, ഭക്ഷണം വലിയൊരു വിഷയമാണ്. ഭക്ഷണമായാലും കേരളീയൻ്റെ വസ്ത്രധാരണയായാലും ഇതൊക്കെ എങ്ങനെ വേണമെന്ന് പോലും കുഞ്ഞൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോൾ ചക്കപ്രഥമനെക്കുറിച്ച്, പിന്നെ പാഞ്ചാലി സമയത്തിലെ സദ്യയെക്കുറിച്ച് പറയുമ്പോൾ ചക്കപ്രഥമന് തേങ്ങാപാല് പൊക്കം ശർക്കര മതിയായില്ല. ഈ ഒരു പായസം ഉണ്ടാക്കണം എങ്ങനെയാണ് അതിൻ്റെ കൂട്ട്, അതുമാതിരി എങ്ങനെയാണ് നാരങ്ങ അച്ചാർ ഉണ്ടാക്കണം, എങ്ങനെയാണ് കടുമാങ്ങ ഉണ്ടാക്കണം, അങ്ങനെ എങ്ങനെയാണ് തോര ഉണ്ടാക്കണം, എങ്ങനെയാണ് അവിയൽ, എങ്ങനെയാണ് കാളൻ, ഇങ്ങനെ ഒരു ഭക്ഷണ രീതി പോലും അതിൽ കൂട്ടുന്ന സാധനങ്ങൾ പോലും വ്യക്തമായി കവിതയിൽ കൂടെ അദ്ദേഹം വർണ്ണിച്ചിരിക്കുകയാണ്. ആലോചിക്കണം. അത് ഇത്രമാത്രം ഈ കവിതയിൽ കൂടെ കേരളീയ സംസ്കാരം, കേരളത്തിൻ്റെ തനത് സംസ്കാരം ഇത്രമാത്രം വ്യാപിച്ച് നമ്മളെ കാട്ടിത്തന്ന മറ്റൊരു കവി നമുക്കില്ല എന്ന് തന്നെ പറയണം. സ്വർഗത്തിലുള്ള അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെയും അതുപോലെ ബലഭദ്രയും ശ്രീരാമനെയും എല്ലാം നമ്മളിൽ ഒരാളാക്കി മാറ്റുകയാണ് കുഞ്ചൻ പലപ്പോഴും ചെയ്തിരിക്കുന്നത്. ഈ വൈകുണ്ഠക്ക കേരളത്തിൽ തന്നെയാണ് വൈകുണ്ഠക്ക. അതുപോലെ നരകും ഭൂമി എല്ലാം കേരളത്തിൽ തന്നെയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. എല്ലാ കഥാപാത്രങ്ങളും നമ്മളിൽ ഒരാളാക്കി മാറ്റുകയാണ് കുഞ്ചൻ ചെയ്തത്. അതുപോലെ തന്നെ എല്ലാ സമുദായത്തെയും കുഞ്ചൻ വിമർശിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ശകാരം അനുഭവിച്ചത് നായന്മാരാ തോന്നുന്നുണ്ട്. അതേമാതിരി സ്വർഗത്തിലൊക്കെ ഈ അർജുനൊക്കെ സന്താനോപാലത്തിൽ ഈ ബ്രാഹ്മണക്കുട്ടിയെ തേടി നരകത്തിലെത്തിയപ്പോൾ കള്ളുകുടിക്കും നായന്മാരുടെ ചള്ളക്കൊന്ന് കൊടുക്കണ കണ്ടുവന്നു. ഒരു കള്ളു കുടിച്ചു എന്നൊരു അപരാധത്തിൻ്റെ പേരിൽ മറ്റേ കാലപുരിയിലെത്തിയപ്പോൾ കാലം കൊടുത്ത് ചള്ളക്കൊന്ന് കൊടുക്കണം കണ്ടുവന്ന്. ഇവിടുന്ന് മരിച്ചു പോയി എല്ലാവരുടെ ചള്ളയ്ക്കും അടിക്കാനേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമയം ഉണ്ടാവുള്ളൂ. ആർക്ക് ഈ ഇവിടെ പോയി നരകത്ത് പോയി കഴിപ്പോൾ ഇയാൾ കണ്ട കാഴ്ചയാണ്. ഓരോരുത്തർക്കും ഓരോ ദേവസ്വം ബ്രഹ്മസ്വവും കേവലം അടക്കിക്കൊണ്ടവർ ആരോമേൽ ഭൂമിയെ നീയായി ഉള്ളൊരു കാന്തയോടും ദേവന്മാരുടെ സ്വത്തും മറ്റും അപഹരിച്ചവർക്കും ഓരോ വിധത്തിലുള്ള ശിക്ഷ നടപ്പിലാക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുതിനെ ചെവിടുത്ത് ഒറ്റ അടി അടിച്ചു. ഉടനെ കാലിനോട് ചോദിച്ചു, അർജുൻ എന്തിനാണ് ഇയാളെ ചെവിടുത്തിന് അടിക്കണത്? അയാൾ കള്ളു പിടിച്ചു അറിയോ? അയാൾ ഭൂമിയിൽ ചെന്ന് വരുന്നതിനിടയിൽ ഒരു തവണ കള്ളു പിടിച്ചു.
ഇതിന്റെ പേരിലാണ് ചവിടത്താടി. അപ്പൊ നമ്മൾ പോണവർക്കൊക്കെ എത്രമാത്രം നമ്മളെ തല്ലാനല്ലേ ഇനി ഇവിടെ നിങ്ങളുടെ സമയം ഉണ്ടാവുള്ളൂ എന്ന് ആലോചിച്ച് പോവാണ്. അപ്പൊ ഇത്രമാത്രം സരസമായിട്ട് ഇത്ര സരസമായിട്ട് പറഞ്ഞത് കണ്ടു കുട്ടിക്ക് നായന്മാരുടെ ചള്ളൊക്കെ ഒന്ന് കൊടുക്കണമുണ്ട്. എന്തൊരു സിമ്പിളായിട്ട് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അതുവരെ പട്ടന്മാരെ നമ്പൂരിമാരെ എംബ്രാന്തിരിമാരെ അദ്ദേഹം വിമർശിക്കാത്തൊരു സമുദായമില്ല. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൂത്തിന് മിഴാവ് വാദന സത്യസഹമായ വശങ്ങൾ ഈ കഥയിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ തുള്ളൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചുവെന്നുള്ള വസ്തുത വിവാദരഹിതമാണ്. നമുക്ക് ആലോചിച്ച തന്നെ അറിയാം, ഒരു രാത്രി കൊണ്ടൊന്നും എഴുതണമെന്നല്ല, എത്രയോ കാലങ്ങളായിട്ട് കുഞ്ചൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉഴുത്തി. കാരണം ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം ഒരു മനുഷ്യനല്ലാത്തതുകൊണ്ട് അതിമനുഷ്യനല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. അദ്ദേഹം എത്രയോ കാലങ്ങളായി അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ ഇട്ട് ശ്രദ്ധിച്ച് കൊണ്ടുവന്ന സാധനമാണ്. പക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ പ്രചോദനം കൊടുത്തത് ഈ കൂത്താണ്. ഈ കൂത്തിൻ്റെ സാധാരണ ജനങ്ങളെ പിടിച്ചെടുക്കാൻ ഏറ്റവും നല്ല മാധ്യമം ഹാസ്യമാണ് അദ്ദേഹം മനസ്സിലാക്കി. ഈ ഹാസ്യത്തിൻ്റെ ശക്തി അദ്ദേഹം ചാക്യാൽ കൂടെ അനുഭവിച്ചു പിന്നിലിരുന്ന്. കാരണം പിന്നിലിരുന്നത് ഇങ്ങനെ കാണുന്ന അദ്ദേഹത്തിന് വേണ്ടു ഒന്നോ രണ്ടോ തവണ ഈ മിഴാവ് ഒച്ചപ്പെടുത്താവുന്ന ഒരു ഡ്യൂട്ടി മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ആ സമയത്ത് ഈ ചാക്യാർ എന്തുമാത്രം ബലിതം പറയണു, ഈ ബലിതം എങ്ങനെ പ്രേക്ഷകൻ ആസ്വദിക്കണമെന്നുള്ള അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി. അത് കാരണം അത് ഈ മുഖ്യധാര അദ്ദേഹം ഈ ഹാസ്യത്തിന് കൂടുതൽ ശക്തി കൊടുക്കാൻ കാരണം. ഹാസ്യത്തിൽ കൂടെ എല്ലാവരെയും ഒരേ സമയത്ത് നമുക്ക് കയ്യിലെടുക്കാൻ സാധിക്കുമെന്ന് കുഞ്ചൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഹാസ്യത്തിന് പ്രാധാന്യം. പക്ഷേ ഒരേ സമയം കുഞ്ചൻ പറഞ്ഞ ഒരു ഹാസ്യം മാത്രമല്ല, ഒരേ സമയത്ത് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കവിതയാണ് കുഞ്ചനെ സംബന്ധിച്ചിടത്തോളം. അതിന് യാതൊരു തർക്കവുമില്ല. പിന്നെ അതിന് വലുത് അദ്ദേഹം വലിയൊരു സംഗീതത്തിന് വലിയൊരു കലാകാരനാണ്. അദ്ദേഹം നല്ല സാഹചര്യമാണ് അമ്പലപ്പുഴ ഉണ്ടായത്. വിദ്വാൻമാരുടെ ആയിട്ടുള്ള ബന്ധം കുഞ്ചൻ ഒരുപാട് അനുഭവിക്കാൻ പറ്റി. ഈ പടയണിക്കാരുടെ നല്ല ബന്ധമുണ്ട്. ആ പടയണിയുടെ ഒരുപാട് സ്വാധീനം തുള്ളിൽ വന്നിട്ടുണ്ട്. ഈ ശീതങ്കം തുള്ളിൻ്റെ വേഷവിധാനം തന്നെ പടയിൽ നിന്ന് കിട്ടുന്നതാണ്. ഈ കുരുത്തോളം കൊണ്ടുള്ള ആഭരണങ്ങൾ മുഴുവൻ അദ്ദേഹം പടയണിയിൽ നിന്ന് സമ്പാദിച്ചാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു വിലക്ക് കൽപ്പിച്ചുള്ളൂ. ഒരു സുപ്രഭാതത്തിന് പിറ്റേ ദിവസം അവിടെ തുള്ളലുണ്ടായിരുന്ന ഐതിഹ്യം, അതിന് ഐതിഹ്യമായിട്ട് ഇന്നും കുഞ്ചൻ്റെ മിഴാവ് പോലും നമുക്ക് ചരിത്രം അവിടെ നമ്മളെ കാട്ടിത്തരുന്നുണ്ട്. പക്ഷേ ഒരു രാത്രി കൊണ്ട് എഴുതിയതാവാൻ സാധ്യതയില്ല. കാലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ആറ്റം ബോംബാണ് ഈ തുള്ളൽ. അത് എന്ന് പ്രയോഗിക്കണം എന്നിങ്ങനെ കാത്ത് കാത്തിരിക്കുമ്പോഴാണ് ഒരു പക്ഷേ കുഞ്ചനെ ചാക്യാർ ഒരു പരിഹസിക്കാൻ ഒരു കാരണമായി. എന്തിനും ഒരു കാരണം വേണം. അത് ഇന്നത് കാരണം കൊണ്ട് സംഭവിച്ചു പറയില്ലേ. അന്ന് ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ നോക്കി ഒന്ന് പൊട്ടി ചിരിച്ചു ഒന്ന് കളിയാക്കി എന്നാ പറഞ്ഞത്. പക്ഷെ ആ നമ്മളെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അങ്ങനെയാണ് ഈ ചാക്യാരോടാ. ചാക്യാർ ഒരു നിമിഷം പോലും ഈ കുഞ്ചിനെ പരിഹസിച്ചില്ലെങ്കിൽ കുഞ്ചിൻ്റെ മനസ്സിൽ നിന്നുള്ള പ്രതിഭ പുറത്തു.